36,000 ഹെക്ടർ വനഭൂമിയിൽ ചിതറിക്കിടക്കുന്ന 28 കുടികൾ ചേർന്നതാണ് സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത്. ആധുനികതയുടെ കലർപ്പ് ഇതുവരെ കടന്നു ചെന്നിട്ടില്ലാത്ത ഇടമലക്കുടിക്ക് മൊബൈൽ ഫോണും ഇന്റർനെറ്റും എന്തിന് വൈദ്യുതി പോലും അന്യമാണ്. മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം 30 കിലോമീറ്ററോളം ജീപ്പിലും പിന്നീട് 16 കിലോമീറ്ററോളം നടന്നുമാണ് ഇടമലക്കുടിയിലെ ആദ്യ ഊരിൽ എത്താനാവുക. അവിടുന്ന് അങ്ങോട്ട് ദൂരം അളക്കുന്നത് മണിക്കൂർ കണക്കിലാണ്. ഇടമലക്കുടിക്കാർ നല്ല കൃഷിക്കാരാണ്. പ്രധാന ഉപജീവന മാർഗവും അതുതന്നെ. വനവിഭവങ്ങൾ ശേഖരിച്ചു വിറ്റും കൃഷി ചെയ്തുണ്ടാക്കുന്നവ ഭക്ഷിച്ചും ഇവിടെ ഇവർ സമാധാനത്തോടെ വസിക്കുന്നു. ആശയവിനിമയം തമിഴാളത്തിലും പരമ്പരാഗത മുതുവാൻ ഭാഷയിലുമാണ്. സംസ്ഥാനത്തെ മറ്റു പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പിനൊപ്പം വന്യമൃഗങ്ങൾ സ്വൈര്യവികാരം നടത്തുന്ന ഇടമലക്കുടിയിലെയും തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചപ്പോൾ ഡ്യൂട്ടി ആരംഭിക്കുന്നത് മുതൽ 4 ദിവസത്തേക്ക് വനാന്തരങ്ങളിലേക്ക് ഇറങ്ങുന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം സാധ്യമാകില്ല എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. ഡാമിന്റെ സേവനം വളരെ എടുത്തു പറയത്തക്കാണ്. ഇടമലക്കുടി പഞ്ചായത്തിലെ ഈ കുടുംബ വനാന്തരത്തില് 35,000 ഏക്കറിനകത്ത് ചതിരി കിടക്കുന്ന ഈ 13 വാർഡുകളിൽ ഈ ഹാം റേഡിയോ സേവനം പുറലോകത്ത് കളക്ട്രേറ്റ്, RDO ഓഫീസ്, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും ഈ സംഘത്തോടൊപ്പം വന്നിരിക്കുന്ന പല ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകൾക്കുണ്ടായ ബുദ്ധിമുട്ടും ദുരിതങ്ങളും എല്ലാം പുറലോകത്തും ജില്ലാ ഭരണകൂടത്തെ എല്ലാം അറിയിക്കാനായിട്ട് കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരമാണ്. ആ ടീം അംഗങ്ങളുടെ പ്രവർത്തനം എല്ലാം കൊണ്ടും അഭിനന്ദനീയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ട് നേരിട്ടത് ഒന്നാമത്തെ ഗതാഗത സംവിധാനവും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പുറലോകവുമായിട്ട് ബന്ധപ്പെടാനുള്ള വാർത്താവിനിമയ സംവിധാനത്തിൻ്റെ അപര്യാപ്തത വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഹാം റേഡിയോ സംവിധാനം ആണ് നമ്മൾ അതിനുവേണ്ടി വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഹാം റേഡിയോ സംവിധാനം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളുടെ കാര്യങ്ങൾ പുറത്തറിയിക്കാനും നമുക്ക് പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻസ് കിട്ടുവാനും അവസരം ലഭിക്കുന്നത്. ഹാം റേഡിയോയുടെ സേവനം വളരെ സ്തുത്യർഹമാണ്. ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ സമയ സംഭവങ്ങളിലൊക്കെ ഹാം റേഡിയോയുടെ സേവനം കേട്ടിട്ടുണ്ട്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള നമ്മളൊന്നിച്ചും പോകുന്ന പല ആൾക്കാരും പല കുടിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്, പല മേഖലയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അവരുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ പോലും ഹാം റേഡിയോയുടെ സേവനം മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇടമക്കുടി വന്നതിൽ ആ കുടിക്കാരുടെ ജീവിത രീതിയും മറ്റും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഹാം റേഡിയോ നമുക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ്. പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗമായിരുന്നു. അതീവ ദുർഘടമായ പാതയിലൂടെ ഒട്ടും പരിചയമില്ലാത്ത സാഹചര്യങ്ങളോട് പടപുരുതി വനത്തിനുള്ളിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാരുമായി ആശയവിനിമയം നടത്താനും പോളിംഗ് സ്റ്റാറ്റസ് അടക്കമുള്ള വിവരങ്ങൾ പുറം ലോകത്തെ അറിയിക്കുവാനും നിലവിലുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമെന്ന തിരിച്ചറിവിൽ ആശയറ്റുനിന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും മുന്നിലേക്ക് സഹായഹസ്തം നീട്ടുകയായിരുന്നു ഇടുക്കി ഹാം റേഡിയോ സൊസൈറ്റി. ഗുജറാത്ത് ഭൂകമ്പം, നേപ്പാൾ ദുരന്തം തുടങ്ങി വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായ സാഹചര്യങ്ങളെ നിഷ്പ്രയാസം അതിജീവിച്ചവരാണ് കേരളത്തിലെ ഹാം റേഡിയോ പ്രവർത്തകർ. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മൂലം വാർത്താവിനിമയ സംവിധാനങ്ങൾ അപ്രാപ്യമായ ഇടമലക്കുടിക്കും അവിടേക്ക് പോയ ഉദ്യോഗസ്ഥർക്കും അക്ഷരാർത്ഥത്തിൽ തണലാവുകയായിരുന്നു ഹാം റേഡിയോ പ്രവർത്തകരുടെ നിസ്വാർത്ഥ സേവനം. കാട്ടാനയും കാട്ടുപോത്തും തുടങ്ങി രക്തദാഹികളായ അട്ടകളും വരെ ഏത് സമയത്തും അപകടം വിതയ്ക്കാവുന്ന ഉൾക്കാട്ടിനുള്ളിൽ തെരഞ്ഞെടുപ്പ് ജോലിക്കെത്തിയ ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത് ഹാം റേഡിയോ പ്രവർത്തകർ നിർണായ സമയങ്ങളിൽ നൽകിയ മുന്നറിയിപ്പുകളിലൂടെയാണ്.
ഒട്ടേറെ ആശങ്കകൾക്കിടയിൽ അലോസരമുണ്ടാക്കുന്ന ഒരു സംഭവമില്ലാതെ ഇടമലക്കുടിയിലെ തെരഞ്ഞെടുപ്പ് ശാന്തമായി സമാപിച്ചതിൽ ഹാം റേഡിയോ പ്രവർത്തകരുടെ സേവനം നിസ്തുലമാണെന്ന ജില്ലാ കളക്ടറുടെ വിലയിരുത്തൽ തന്നെയാണ് ഞങ്ങൾക്കുള്ള അംഗീകാരം. ഒപ്പം കൊടുങ്കാട്ടിലകപ്പെട്ടപ്പോഴും പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ കഴിഞ്ഞ ഉദ്യോഗസ്ഥരുടെ മുഖത്ത് വിടർന്ന പുഞ്ചിരിയും.